എംഎംണിയുടെ മണക്കാട് പ്രസംഗം അസംബന്ധമാണെന്ന പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി പ്രതിപക്ഷ നേതാവ് വിഎസ് ചിദാനന്ദൻ. മണിക്കും കെ സുധാകരൻ എംപിക്കും രണ്ട് നീതിയാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്നും വിഎസ് പറഞ്ഞു. റിമാൻഡിൽ കഴിയുന്ന എംഎംണിയെ പേരുമേട് സബ് ജയിലിലെത്തി സന്ദർശിച്ച ശേഷമായിരുന്നു വിഎസിന്റെ പരാമർശം. റിമാൻഡിൽ കഴിയുന്ന എംഎംണിയെ പേരുമേട് സബ് ജയിലിൽ കണ്ട ശേഷമാണ് മണിയുടെ പ്രസംഗം അസംബന്ധമാണെന്ന പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി വിഎസ് വ്യക്തമാക്കിയത്. വേറൊരുത്തനെ വെടിവെച്ച് കൊന്നു, വേറൊരുത്തനെ തല്ലിക്കൊന്നു, അങ്ങനെ ഞങ്ങൾ പത്തുപേരെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് ടാർഗറ്റ് ഇട്ടിരുന്നു എന്നെല്ലാം പാർട്ടിയുടെ ആദർശത്തിന് വിരുദ്ധമായ നിലയിൽ ഗുണ്ടാപ്പണിക്കാർ നടത്തുന്നതിനെ ന്യായീകരിക്കുന്ന ഒരു പരാമർശനം മണിയിൽ നിന്നുണ്ടായത് പാർട്ടി അത് അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളഞ്ഞു. ഇപ്പോഴും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതിന് അദ്ദേഹത്തിന് നൽകാവുന്ന ശിക്ഷയും നൽകിക്കഴിഞ്ഞു. ജയിൽവാസം മണി അർഹിക്കുന്നു എന്ന ചോദ്യത്തിന് ഇങ്ങനെയായിരുന്നു വിഎസിന്റെ മറുപടി. അദ്ദേഹം കേസ് പറഞ്ഞിട്ട് കോടതിയെ ബോധ്യപ്പെടുത്തണം, ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാർ ദൗത്യത്തെ തുടർന്ന് രാഷ്ട്രീയമായി ഭിന്നധ്രുവങ്ങളിലായ വിഎസ് മണിയും തമ്മിൽ അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മുഖാമുഖം കണ്ടത്. വിവാദമായ മണക്കാട് പ്രസംഗത്തിലും രൂക്ഷമായ പരാമർശങ്ങളാണ് മണി വിഎസിനെതിരെ നടത്തിയത്. 15 മിനിറ്റ് നേരം വിഎസ് മണിക്കൊപ്പം ചെലവഴിച്ചു. റിപ്പോർട്ടർ ഇടുക്കി.